ഇനി ഇന്നത്തെ മഴ മുന്നറിയിപ്പുകളിലേക്കാണ്. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്തെ 5 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വരുന്നത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഏഞ്ചലുണ്ട് വിവരങ്ങളുമായി. ഏഞ്ചൽ, ഏതൊക്കെ ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ് ഉള്ളത്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ശൈലി, കാലവർഷത്തിന് മുന്നോടിയായുള്ള തെക്ക് പടിഞ്ഞാറൻ കാറ്റിപ്പോൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്നത് കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശരിക്കും കാലവർഷം എത്തിയെന്ന് പറയുന്നതിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ നൽകാറുണ്ട്. പക്ഷേ ഈ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി പാലിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ലഭിക്കുന്ന മഴ കാലവർഷത്തിൻ്റെ ഭാഗമായുള്ള മഴ തന്നെയാണ്. ഏറ്റവും കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മധ്യ തെക്കൻ കേരളത്തിലാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അടുത്ത മണിക്കൂറുകളിൽ കാര്യമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ കാര്യമായ മഴ കിട്ടാൻ സാധ്യതയുണ്ട്. നിലവിൽ ഒരു ജില്ലയിലും പ്രത്യേകിച്ച് അലേർട്ടുകളൊന്നും നൽകിയിട്ടില്ല. യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട് ഒന്നും ഒരു ജില്ലയിലും നൽകിയിട്ടില്ല. പക്ഷേ 10 മണിയോടുകൂടി, അതായത് അടുത്ത മിനിറ്റുകളിൽ തന്നെ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ 10 മണിക്കുള്ള അലേർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അലേർട്ടിൽ ഒരുപക്ഷെ കൂടുതൽ ജില്ലകളിലേക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ മണിക്കൂറിൽ ശക്തമായ മഴ ലഭിച്ച എറണാകുളം അടക്കമുള്ള ജില്ലകളിലേക്ക് യെല്ലോ അലേർട്ടൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പള്ളുരുത്തി കഴിഞ്ഞ 1 മണിക്കൂറിനിടെ 71 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിലും തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിലെ തീരദേശ മേഖലയിൽ കാര്യമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ കാര്യമായ മഴ കാണിക്കുന്നില്ല. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത് മധ്യ തെക്കൻ കേരളത്തിലാണ്. അടുത്ത മിനിറ്റുകളിൽ നമുക്ക് കൂടുതൽ മുന്നറിയിപ്പുകളും പ്രതീക്ഷിക്കാം. ശാലിനി. ശരി ഏഞ്ചൽ,